ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ടാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്രീൻ കളറും ഒരു റെഡ് കളറും പേപ്പറാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. A4 വലുപ്പത്തിലുള്ളൊരു പേപ്പറാണ്. ഒരു ഷീറ്റിന് 2 രൂപയാണ് വരുന്നത്. ഇതുപോലത്തെ എല്ലാ കളറും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു പേപ്പറിൽ നമുക്ക് ഇതുപോലെ 6 സെൻറ്റിമീറ്ററിലൊന്ന് മറിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു ഏകദേശം വലുപ്പത്തിലാവുന്ന നമ്മൾ 6 സെൻറ്റിമീറ്ററിലെടുത്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. ഇതിനകത്തിന് ഒന്നും കൂടി മടക്കുക. ഒരുവട്ടം കൊണ്ട് മടക്കണം. എന്നിട്ട് മടക്കിയിട്ട് നമുക്ക് അവിടെ ഒരു വി ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് വി ഷേപ്പിൽ കട്ട് ചെയ്യുക കേട്ടോ. ഇനി ആ കട്ട് ചെയ്തിട്ട് നമുക്ക് നിവർത്തിയിട്ട് ഇതേപോലെ എല്ലാം ഒന്ന് സെൻറ്റർ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഇതളുകളുടെയും ഇടയിൽ കിട്ടും. അങ്ങനെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇതളുകളൊക്കെ കാണാനായിട്ട് ഒരു ഭംഗിക്കാണ് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് നിവർത്തിയിട്ടും എല്ലാ ഭാഗത്തും അതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ആ ഇതളുകളൊക്കെ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. എല്ലാ ഇതളുകളും ഇതേപോലെ മടക്കി കൊടുക്കുക. ഒരെണ്ണം കട്ട് ചെയ്യുക, അത് മാറ്റി വെക്കുക. അതൊന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് അത് നമുക്ക് 2 ഇതളുകളൊന്ന് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്കത് സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഒരെണ്ണത്തിൻ്റെ ഒരു ഹാഫ് പകുതി നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതേപോലെ തന്നെ അതിൻ്റെയും കട്ട് ചെയ്ത് കളയാം. നമുക്ക് അടുത്ത നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് എടുത്തിട്ട് 4 എണ്ണം കട്ട് ചെയ്യുക. 4 ഇതളുകൾ കട്ട് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ഒരു പകുതി വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒട്ടിക്കാനായിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് പക്ഷെ അതിനകത്ത് പിടിച്ചിരിക്കാനോ ഫ്ലവറിന് ഒരു ഭംഗി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് 6 ഇതളുകളൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അതിൻ്റെ പകുതി വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമുക്ക് ആ എല്ലാ ഇതളുകളും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഈ നമ്മൾ മടക്കിയ ഭാഗം ഇങ്ങനെ മേലോട്ടാക്കിയിട്ട് വേണം മുട്ടിക്കാനായിട്ട്. ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഏറ്റവും വലിയ കുറേ ഇതളുകൾ ഉള്ളതെന്ന് മേലോട്ട് മേലോട്ടായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേപ്പർ നമുക്ക് ഇങ്ങനെ 8 പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതിലൊരു പീസ് എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്ത് നിന്ന് പീസ് എടുത്തിട്ട് അതിനെ ഒരു സ്ട്രോ പോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക ഈ പേപ്പർ. ചുരുട്ടി കൊടുത്തിട്ട് ഗം വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പൊ ഇതിനു പകരം നിങ്ങൾക്ക് നൂൽക്കമ്പി യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് അതിന് രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ അറ്റത്ത് ഒരു ഭാഗത്ത് നമുക്ക് ഒരു നാല് ഭാഗമായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മളെ ഫ്ലവറിൽ അത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവും. ഇത് നമുക്ക് ഫ്ലവറിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറേ എണ്ണൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. നമ്മൾ കുറേ എണ്ണ ഉണ്ടാക്കി വെച്ചാൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പം ഞാൻ യെല്ലോ കളറിലും ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ആ റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേണിലൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.